സ്റ്റാപ്പിൾ ടീമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വന്ദനം. ഇന്നത്തെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് എബ്രായർ ലേഖനം 4:16 വാക്യം, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. തിരുവചന പ്രകാരം നമുക്ക് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. ചാപ്പൽ ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും വിശ്വാസത്തിൽ വളർത്തുന്നതും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടുവരുന്നതും ഒക്കെ ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പവർവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ദൈവവചനം നന്നായി മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ പതിവായി ദൈവവചനം വായിക്കാൻ സമയം വേർതിരിക്കണം. പലരും പല കാര്യങ്ങളും പറയുന്നത് പ്രാക്ടീസ് ചെയ്തു വരുന്നു. പതിവായി നിങ്ങൾ സദൃശവാക്യം വായിക്കാനായിട്ട് ഉത്സാഹിക്കുക. എല്ലാ ദിവസവും 1:1 ആരംഭിച്ച് ആ മാസം അവസാനിക്കുമ്പോൾ ആ പുസ്തകം വായിച്ച് തീർക്കാൻ സാധിക്കും. 31 മാത്രമേ ഉള്ളൂ. അത് ചെയ്യുക. ഒരു ദിവസം 5 വീതം വായിച്ചാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സങ്കീർത്തന ഭാഗങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഓരോ അധ്യായങ്ങൾ വായിച്ചാൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ അധ്യായങ്ങൾ ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ 3 സുവിശേഷങ്ങൾ നിങ്ങൾക്ക് ഒന്നിലധികം പ്രാവശ്യവും മർക്കോസിൻ്റെ സുവിശേഷം 2 വായിച്ചു തീർക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ച് വരുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. സമയം വേർതിരിച്ച് നിങ്ങൾ ബൈബിൾ വായിക്കുകയും വായിക്കുന്ന വേദഭാഗം നിങ്ങൾ ധ്യാനിക്കുകയും നല്ല നിങ്ങളെ സ്പർശിക്കുന്ന വേദഭാഗങ്ങൾ അത് ബൈഹാർട്ടാക്കി ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ദൈവവചനം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവവചനം ബൈഹാർട്ടാക്കിയാൽ പാപം കൂടാതെ വിശുദ്ധ ജീവൻ നയിപ്പാൻ നിങ്ങളെ അത് സഹായിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 17 പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നതിൽ 8 പ്രാർത്ഥന നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9:27 മുതൽ 37 ആ 4 കർത്താവ് ചെയ്ത ഒരത്ഭുതത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 യേശു നടന്നു പോകുമ്പോൾ 2 കർത്താവിനോട് യാചിക്കുകയാണ്, യേശുവെ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ നിലവിളിച്ചു. യേശുവിനെ അന്ധന്മാരായിട്ട് പോലും അവർ കർത്താവിനെ പിന്തുടരുകയാണ്. അങ്ങനെ അവൻ വീട്ടിലെത്തിയപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരോട് ചോദിക്കുന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ എന്നവർ കർത്താവിനോട് മറുപടി പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അതെ, പ്രോഗ്രാം കാണുന്ന ദൈവ മക്കളെ, നമ്മുടെ വിശ്വാസം ഇങ്ങനെ ആയിരിക്കട്ടെ. ഏതൊരു കാര്യം ദൈവസന്നതിൽ ചെന്ന് നമ്മൾ ഉണർത്തിച്ചാലും കർത്താവ് നമ്മുടെ യാചന കേൾക്കുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ നല്ല ആഗ്രഹങ്ങളെ അറിയുന്നു. അവർക്ക് വേണമെങ്കിൽ അന്ധന്മാരാണ്, കാഴ്ചയില്ലാത്തവരാണ്. യേശു പോകുമ്പോൾ അവിടെ നിന്ന് പറയാം, കർത്താവെ ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്ത അന്ധന്മാരാണ്, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ കേൾക്കുന്നു, നീ ഞങ്ങളെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേണമെങ്കിൽ അവർക്ക് നിലവിളിക്കാമായിരുന്നു. പക്ഷെ അവർ അതല്ല ചെയ്തത്. യേശു പോകുന്ന വഴി മനസ്സിലാക്കി കാഴ്ചയില്ലാഞ്ഞിട്ട് പോലും അവർ ഫോളോ ചെയ്തു. ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഒരു പക്ഷേ പല നാളുകൾ പ്രാർത്ഥിച്ചാണ്, പലരുടെയും അരികിൽ പോയതാണ്. എന്നാൽ ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയട്ടെ, വർഷങ്ങളായി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില പ്രതിസന്ധികൾക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് വിടുതലാണ്. ഒരു പക്ഷേങ്കിൽ ജപ്തിയായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ രോഗമായിരിക്കാം, കല്യാണം നടക്കാതിരിക്കുന്നതായിരിക്കാം, തലമുറ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കാം, അയൽക്കാരൻ്റെ ഉപദ്രവമായിരിക്കാം, നിങ്ങൾക്കെതിരെ മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം ഇത് ചെയ്ത് നിങ്ങളെ തകർക്കുന്നതായിരിക്കും. എന്ത് വിഷയമാണെങ്കിലും ഇന്ന് യേശുവിൻ്റെ അരികിൽ ഭാരത്തോടെ, ആവശ്യബോധത്തോടെ ഈ വിഷയമായി കടന്നു ചെന്നാൽ അത്ഭുത വിടുതൽ കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷം 9 ഈ പ്രാർത്ഥന, 8 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ഉത്സാഹിക്കുക. തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ അവസരമാണ്. ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് നമുക്ക് അത്ഭുത വിടുതൽ കർത്താവിങ്കിൽ നിന്നുള്ള മറുപടി ഏറ്റുവാങ്ങാൻ ദൈവം സഹായിക്കട്ടെ. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഇപ്പോഴും ഞാനും മോനും മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനാ വിഷയമാണോ അനുഭവ സാക്ഷ്യമാണോ? പ്രാർത്ഥനാ വിഷയം. സാർ എടുത്തോണ്ട് സാറുമായി പങ്കുവെച്ചോളൂ. ഹലോ, പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. ഓക്കേ, പ്രാർത്ഥനാ വിഷയം പറയാമല്ലോ. അതെ, മോനെ
എസ്എസ്സിക്ക് പഠിക്കുക, അവന് പരീക്ഷ ആവുമ്പോ ഭയങ്കര പനിയും ബുദ്ധിമുട്ടാ, പിന്നെ സയൻസും കണക്കൂട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, വലിയ വിഷയത്തിലിരിക്കയാണ്. പിന്നെ വീട്ടിലും പിന്നെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുക, എല്ലാം പ്രാർത്ഥിക്കണം. അതെ സിസ്റ്റർ, 16-ാം സങ്കീർത്തനം, അതിനകത്ത് അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന്റെ 7-ാമത്തെ വാക്യം, 16 സങ്കീർത്തനങ്ങൾ 16:7, എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. അതെ, സങ്കീർത്തനങ്ങൾ 16:7-8-9 വാക്യങ്ങൾ ആണ് ഇവിടെ വായിച്ചത്. ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. അത് നമ്മുടെ പഠനകാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും നമ്മുടെ തീരുമാനങ്ങളിലാണെങ്കിലും ദൈവത്തിന്റെ ബുദ്ധി ഉപദേശത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഈ കാര്യം മോനോട് പറയുക. അങ്ങനെ ചെയ്താൽ അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന അവന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. ഹൃദയവും മനസ്സും ആനന്ദിക്കുമ്പോൾ നമ്മുടെ ജഡവും നിർഭയമായി വസിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രാർത്ഥിക്കാം. ഹോൾഡ് ചെയ്താട്ടെ. മോന്റെ പേരെന്തായിരുന്നു? രോഹൻ. രോഹൻ, അതെ, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നിന്റെ ദാസ്യയും തന്റെ മകൻ രോഹനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ, പൈതൽ പനിയാൽ ഭാരപ്പെടുന്നല്ലോ. അവന്റെ പരീക്ഷയുടെ ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രു അവന്റെ ഭാവിക്കെതിരെ പോരാടുന്ന ഈ പരീക്ഷയിൽ നിന്ന് കർത്താവ് അവനെ വിടുവിക്കണമേ. ഈ ദുഷ്ടന്റെ സകല തന്ത്രങ്ങളിൽ അവനെ സ്വതന്ത്രനാക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല നന്മകളും ഈ മകന് നൽകണമേ, ഈ കുടുംബത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി പരീക്ഷയിലെത്തക്കണം, നീ അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, ആരോഗ്യവും ബലവും കൊടുക്കണമേ. കുടുംബത്തിൽ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും ഈ ദിവസങ്ങളിൽ ശത്രു കൊണ്ടുവരുവാൻ സമ്മതിക്കരുത്. സകല തിന്മയുടെ ശക്തികൾ ഇവരെ വിടുവിക്കണമേ. ഈ ദാസിയെ പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിപ്പാൻ ടിവിയുടെ മുൻപിലിരിക്കുന്ന അനേക മാതാക്കളുണ്ട്, അനേക പിതാക്കന്മാരുണ്ട്. അവരെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അനേക കുഞ്ഞുങ്ങൾ ഇപ്പോൾ ടിവിയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. കർത്താവ്, 10-ാം ക്ലാസ്സിലും +1-ഉം +2-ഉം അതിന് താഴെയുള്ള ക്ലാസ്സുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നീ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുന്നതിന്റെ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മകന് നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ കഴിയട്ടെ. വീണ്ടും ചാപ്പൽ ടൈമിലേക്ക് വിളിക്കുക. ചാപ്പൽ ടൈം പ്രോഗ്രാം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു, സന്തോഷമാകുന്നു അറിയുന്നതിൽ സന്തോഷമുണ്ട്. അനേകരെ ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനേകർ ഇത് കാണുന്നു, അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് സാമ്പത്തിക കൈത്താങ്ങൾ തരുന്നു. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ തിരുവല്ലായിലെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് 5:30 കഴിഞ്ഞു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ഇപ്പം ഞാൻ വേറൊരു കോളിലായിരുന്നതുകൊണ്ട് 2-ാമത് വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു സഹോദരി ട്രിവാൻഡ്രത്തു നിന്ന് വിളിച്ചതാണ്. ആ സഹോദരി എന്നോട് പറയുകയാണ്, എൻ്റെ മുൻപിൽ മരണം മാത്രമാണ്, ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുൻപിൽ ഇനി അവശേഷിക്കുന്നത്. ഞാൻ ആ സഹോദരിയുടെ വിഷയം തിരക്കി. അവൾ വിവാഹിതയാണ്, 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മാതാവാണ്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരി എന്താണ് വിഷയം? അവരിങ്ങനെ ഒന്നുമല്ലാതെ ഒന്നും ടച്ച് ചെയ്യാതെ ഇങ്ങനെ വഴുതി മാറിപ്പോവുകയാണ്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, വ്യക്തമായി നിങ്ങളുടെ വിഷയം പറഞ്ഞാട്ടെ. എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു, പിടിക്കപ്പെട്ടു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി, കുഞ്ഞുമായി അദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, ഞാൻ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ കൂടെ കഴിയുകയാണ്, എനിക്ക് ജീവിക്കണമെന്ന് ആശയില്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാത്ത, പരാജയം സംഭവിക്കാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. എത്ര വിശുദ്ധനെന്ന് ലോകം പ്രഖ്യാപിച്ച ആളാണെങ്കിൽ പോലും വേദപുസ്തകം പറയുന്നത് തെറ്റ് ചെയ്യുന്ന വ്യക്തി എന്നാണ്. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നില്ല, തെറ്റുകാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അവസാനം ഞാൻ അവരോട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അത് 2 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കാൻ പറഞ്ഞിട്ട് സഹോദരി പറഞ്ഞു, പരസ്യമായി വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുൻപിൽ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അന്നത്തെ മത നേതാക്കന്മാർ കൊണ്ടുനിർത്തിയിരിക്കുകയാണ്. യേശു അവളോട് പറഞ്ഞത്, മകളെ പോക, ഇനി പാപം ചെയ്യരുത്. ദൈവം ആഗ്രഹിക്കുന്ന ഇത് മാത്രമാണ്. പാപം ചെയ്യാത്ത നീതിമാനെയല്ല ദൈവം അന്വേഷിക്കുന്നത്, പാപം ചെയ്ത്
തകർന്നിരിക്കുന്ന, വേദനയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ ഈ സഹോദരിയോട് ഈ വേദഭാഗം പറഞ്ഞപ്പോൾ അവൾ വേദപുസ്തകം വായിച്ചിട്ടില്ല, സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു ചാപ്പൽ ടൈമിനെ കുറിച്ച് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ സഹോദരി പറയുകയാണ്, ഞാൻ രണ്ട് പ്രാവശ്യം ചാപ്പൽ ടൈം കണ്ടിട്ടുണ്ട്, അന്ന് ഞാൻ നമ്പർ എഴുതി വെച്ചിരുന്നു, എനിക്ക് ഈ തകർച്ചയിൽ ഒരാശ്വാസം കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ആ സഹോദരിയെ ദൈവോധനം പറഞ്ഞു, പരിചയത്തിലുള്ള ഒരു വ്യക്തിയുടെ അരികിലേക്ക് ആ സഹോദരിയെ ഗൈഡ് ചെയ്തു, അവർ ദൈവോധനം പറഞ്ഞു. ആ സഹോദരൻ്റെ ജീവിതത്തിൽ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു എന്നുള്ള ഒരു കൺവിക്ഷൻ അവൾക്കുണ്ടായി. സമാധാനത്തിൽ ജീവിക്കാനായിട്ട് അവളൊരു തീരുമാനമെടുത്തു. അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മാതാവേ പിതാവേ സഹോദരി സഹോദര, നിങ്ങൾ ഒരു പക്ഷെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്നുകൊണ്ടായിരിക്കാം ഈ ചാപ്പൽ ടൈം പ്രോഗ്രാം കാണുന്നത്, അല്ലെങ്കിൽ പവർ വിഷൻ കാണുന്നത്. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവെ ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മയിൽ നിന്ന് 1000 രൂപ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എമൗണ്ട് 500 രൂപ അല്ലെങ്കിൽ 100 രൂപ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയിൽ ഒരു പങ്കാളിയായി തീരുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ആ സഹോദരിയെ പോലെ അനേകരെ കർത്താവിങ്കിലേക്ക് ഗൈഡ് ചെയ്യുവാൻ ദൈവം ഈ സംരംഭത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് വലിയ പ്രയോജനമാണ്. അനേകരെ യേശുവിങ്കിലേക്ക് നേടുവാൻ ഇതിലൂടെ കർത്താവ് സഹായിക്കും. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഷൈമോൾ ചെറിയാനും തൻ്റെ കുടുംബവുമാണ്. സഹോദരി ഒമാനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ രണ്ട് മക്കൾ ഏഞ്ചല സൂസൻ ജോൺസൺ, അബിഗയിൽ എൽസ ജോൺസൺ, ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹസ്ബൻഡും വൈഫും ജോലി സ്ഥലത്ത് ജോബ് സെക്യൂരിറ്റി അവർക്ക് വളരെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ദൈവം അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആ സഹോദരി അനുജത്തി ഷെറിൻ എന്ന് പറയുന്ന ഒരു യൗവനക്കാരത്തി പ്രഗ്നൻ്റ് ആണ്, അല്പം കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചേർന്ന് ഈ ഷൈമോളെയും തൻ്റെ കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ചെലവിടുവാൻ കർത്താവ് ഈ മക്കളെ സഹായിച്ചു. അവർ നൽകിയതിനൊക്കെ അവിടുന്ന് വലിയ പ്രതിഫലം നൽകണം. അവരുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ ബാലാരിഷ്ടകളിൽ നിന്ന് വിടുവിച്ച് ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ പരിപാലിക്കണമേ. അവരെ രണ്ടുപേരെയും ജോലി സ്ഥലത്ത് കർത്താവ് മാനിക്കണം. അനേകർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്ന സാഹചര്യത്തിൽ നിൻ്റെ മക്കൾക്ക് ജോലിയിൽ സ്ഥിരതയോടെ നിൽക്കത്തക്കൊണ്ട് നീ അവരെ സഹായിക്കണമേ. ഈ പ്രിയ ഷൈമോളുടെ സഹോദരി ഷെറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവളെ സഹായിക്കണമേ. അവൾക്ക് നൽകിയിരിക്കുന്ന ഉദരഫലത്തെ കർത്താവ് മാനിക്കണം. സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിന്, നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ദൈവമേ ആ പ്രിയ മകളെ സഹായിക്കണമേ. അവളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹായിക്കണം. ഈ ഷൈമോളുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ കൊണ്ട് ഈ കുടുംബത്തെ നിറയ്ക്കുകയും സകല വഴികളിൽ വരെ സൂക്ഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമേൻ. കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ നൽകുന്ന സഹായങ്ങൾ, പിൻബലം, അത് സുവിശേഷ വേലയ്ക്ക് ഒത്തിരി പ്രയോജനമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ കർത്താവ് നിങ്ങൾക്ക് സാഹചര്യം തരികയാണെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് അതിന് പ്രേരണ തരികയാണെങ്കിൽ സുവിശേഷ വേലയിൽ പങ്കാളിയാകുവാൻ ചാപ്പൽ ടൈമിൽ പൗർവിഷനിലെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇവരെ ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ ഉഷയാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഒരു മോനും എന്റെ ഹസ്ബൻഡും. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? നേരത്തെ കുറെ മാസങ്ങൾക്ക് മുൻപേ വിളിച്ചിരുന്നു. പ്രാർത്ഥനാ വിഷയമാണോ അനുഭവ സാക്ഷ്യമാണോ പറയാനുള്ളത്? എനിക്ക് പ്രാർത്ഥനാ വിഷയമുണ്ട്. എനിക്ക് ഒരു മോനുണ്ട്, അവന്റെ പേര് മെൽവിന്. അവന് പ്ലസ് ടുവിന് ഇച്ചിരി മാർക്കൊക്കെ ഇച്ചിരി ആവറേജ് ആയിരുന്നു, എല്ലാ വിഷയങ്ങളും കിട്ടിയില്ലായിരുന്നു. അപ്പൊ രണ്ട് വിഷയത്തിൽ ഒരു വിഷയം കിട്ടി. ഇനി ഒന്ന് ഒരു വിഷയം കൂടെ മാർച്ചിൽ എഴുതാനിരിക്കുന്നു. അപ്പൊ അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓർമ്മയൊന്നും നിക്കത്തില്ല. അതുകൊണ്ടാ അതുപോണക്ക് എന്റെ സഹോദരിയുടെ മകള് ഔറംഗബാദിലാ പഠിക്കുന്നത്, ടെൻത്തിലാ. അപ്പൊ പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നു. എന്റെ ഒരു ബ്രദറിന്റെ മോള് ജസ്ലീന എന്ന പേര്, അവളും ടെൻത്തിലെ ഓവക്ക് വലിയ പ്രയാസമാണ്. ഓം അങ്ങ് മറവിയൊക്കെയാ. മദർ മരിച്ചുപോയി. പക്ഷേ രണ്ടാമത് മദർ ഉണ്ട്. അപ്പൊ എന്നാലും ആ കുഞ്ഞ് ബാലികാമഠത്തിൽ ഹോസ്റ്റലില്ല, തിരുവല്ല. ഇനി പഠിത്തത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഒന്നും ഇല്ല. ടീച്ചേഴ്സ് ഒക്കെ വിളിച്ച് പറഞ്ഞു. ഇനിയും ടെൻത്തിന്റെ പരീക്ഷയ്ക്കായിട്ട് സ്റ്റഡി ലീവ് ഇന്നോട്ട് കിട്ടി. അപ്പൊ വീട്ടിലുണ്ട്. മോകൾക്കും ആൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങള് 10-ാം ക്ലാസ്സില് നല്ല മാർക്കോടെ പാസ്സാകാൻ വേണ്ടി ദൈവം
നിശ്ചയമായിട്ടും സിസ്റ്റർ പറഞ്ഞ വിഷയത്തിന്മേൽ ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് കർത്താവ് സന്നദ്ധനാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരുക്കം മാത്രം അതിനുണ്ടായിരുന്നാൽ മതി. യാക്കോബിന്റെ ലേഖനം 1:5-8 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സ്വമൻ. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുകയാണ്, 12-ാം വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. അപ്പൊ ദൈവം ഉപദേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കണം. ഓക്കെ, ദൈവത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് എന്താ നമ്മൾ ചോദിക്കേണ്ടത്? ഞങ്ങൾക്ക് ഹൃദയത്തിന് ജ്ഞാനം തരണേ. അപ്പോൾ ഈ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ, ജ്ഞാനം കുറവുള്ള ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടതുപോലെ ഒരു നല്ല റിസൾട്ട് കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്നവർ ദൈവസന്നിധിയിൽ അടുത്തി എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അതിന് മറുപടി കൊടുക്കും. സ്വർഗീയ പിതാവേ, ഈ നിന്റെ ദാസി ഉഷ സഹോദരിക്കായി പ്രാർത്ഥിക്കുകയാണ്. തന്റെ പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്നിച്ച് ഉയർത്തുന്നു. നന്ദിയോട് സ്തോത്രം. തന്റെ മകൻ മാർച്ചില് തനിക്ക് കിട്ടാനുള്ള വിഷയം വീണ്ടും എഴുതിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, സ്വർഗത്തിലെ ജ്ഞാനം നൽകണം. അവന്റെ 2 കംപ്ലീറ്റ് ചെയ്ത് അവർ നല്ല ഭാവിക്ക് വേണ്ടി ഒരുങ്ങുവാൻ കൃപ നൽകണമേ. ഔറംഗബാദിലായിരിക്കുന്ന ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു നല്ല വിജയം, ഉന്നതമായ വിജയം ആ പൈതലിന് കൊടുക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്റെ ദാസിയുടെ സഹോദരങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് സൂക്ഷിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറച്ചാട്ട് എല്ലാ നന്മകളും കർത്താവ് ധാരാളമായി നൽകണമേ. SSLC പരീക്ഷ എഴുതുന്ന 2 കുഞ്ഞുങ്ങൾക്കായി എന്റെ ദാസി ആവശ്യപ്പെട്ട വിഷയം കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു. നീ ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. രണ്ടുപേർക്കും 10-ാം ക്ലാസ്സിൽ നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉഷ സഹോദരിയെ പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന അനേകം ദൈവമക്കൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ TVയുടെ മുൻപിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ടവരുടെ മക്കൾക്ക് വേണ്ടി കർത്താവെ നീ സഹായിച്ച കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരീക്ഷയിലുള്ള ഭീതി മാറട്ടെ, പഠിക്കുമ്പോൾ മറന്നു പോകുന്ന ആ പ്രയാസം അവർക്ക് മാറിക്കിട്ടട്ടെ. കർത്താവെ പഠനത്തെ അവരുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന അനേക ചിന്തകളുമായി ദുഷ്ടൻ അവരെ സമീപിക്കുമ്പോൾ സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ, ഏകാഗ്രത കൊടുക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, നല്ല ഓർമ്മശക്തി എല്ലാവർക്കും കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ ദൈവം മറുപടി അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതായിരിക്കും. വീണ്ടും വിളിക്കുക. ചാപ്പൽ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം കുമ്മനത്ത് നിന്ന്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാ. പ്രാർത്ഥനാ വിഷയമാണോ അനുഭവ സാക്ഷിയാണോ പറയാനുള്ളത്? ആ, എനിക്ക് ഞാൻ ഇന്നലെ TV കണ്ട പോലെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥനാ വിഷയം. സാർ അടുത്തോണ്ട് സാറുമായി പങ്കുവച്ചോളൂ. ഹലോ, പ്രൈസ് ലോർഡ് മിഥുൻ. ഹലോ മിഥുൻ, എന്താണ് പ്രാർത്ഥനാ വിഷയം ഉള്ളത്? ഞാൻ +2 വിഷയത്തിന് ഫിസിക്സിനും മാത്സിനും തോറ്റു പോയായിരുന്നു. എന്ത് പറ്റി? അപ്പൊ 3 മാർക്കിനാ പോയെ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയർ ഇപ്പൊ ഫിസിക്സും മാത്സും കിട്ടി. ഇനിയും ഈ സെക്കൻഡ് ഇയർ മാർച്ച് 28 ഫിസിക്സും 29 മാത്സും ഈ രണ്ട് വിഷയം കൂടെ എഴുതാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതെ, ആകട്ടെ. മിഥുൻ, ദൈവത്തിന്റെ വചനം പറയുന്നത് കർത്താവിന്റെ രാജ്യവും നീതിയും നമ്മൾ അപേക്ഷിച്ചാൽ കർത്താവ് നമുക്കത് തരാമെന്നാണ് പറയുന്നത് കേട്ടോ. 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അതെ, ദാവീദിന്റെ ഒരപേക്ഷ ഇതാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് ആ ആഗ്രഹം എന്താണ്? 1-ാമത്തേത് യഹോവയുടെ മനോഹരത്വം കാണുക, 2-ാമത് പറയുന്നു അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക, 3 എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുക. ഈ കാര്യങ്ങളിൽ മിഥുൻ ഏകാഗ്രത പുലർത്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാനായിട്ട് ഉത്സാഹിക്കുക. ഈ 28-29 പരീക്ഷകളിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ ദൈവം ഇതിനെ സഹായിക്കും. സ്വർഗീയ പിതാവേ, ഈ വാത്സല്യ പൈതൽ മിഥുനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ അവനെ സഹായിക്കണമേ, നീ അവനെ അനുഗ്രഹിക്കണമേ. അവന്റെ 28-29 തീയതികളിലെ പരീക്ഷയിൽ
നന്നായി പരീക്ഷ എഴുതത്തക്കവണ്ണം ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അവൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമേ. നല്ല നിലയിൽ പരീക്ഷ എഴുതി ഒരു നല്ല വിജയത്തിൻ്റെ ഉടമയായി നല്ല ഭാവിയിലേക്ക് പ്രവേശിപ്പാൻ പൈതലിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ പോലെ കർത്താവെ, കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതി പരാജിതരായി വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്നു. നീ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരാജയ ഭീതിയിൽ നിന്നെല്ലാം അവരെ കരകയറ്റി ഏകാഗ്രതയോടെ കർത്താവെ അവരെ ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതി ദൈവസന്നിധിയിൽ നല്ല നിലയിൽ പരീക്ഷ എഴുതുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക മാതാപിതാക്കൾ ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ എന്നിട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. SSLC എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, +1 +2 പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, 10-ാം ക്ലാസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കർത്താവെ അനേകർ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ എല്ലാ കുഞ്ഞുങ്ങളെയും നിറയ്ക്കണമേ. അവരുടെയൊക്കെ ആഗ്രഹം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയത്തക്കോണം കുഞ്ഞുങ്ങളുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും സ്വർഗം ഏകാഗ്രമാക്കണമേ. ദൈവത്തോട് പറ്റി ചേർന്ന കർത്താവിന്റെ ഹിതം ചെയ്യുവാൻ ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ല നിലയിൽ പരീക്ഷ എഴുതാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ഞങ്ങളെ വിളിക്കേണ്ട ശബലമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? വിളിക്കുന്നയാളുടെ പേരെന്താണ്? ആരാണ് വിളിക്കുന്നത്? ധന്യ. എവിടെ നിന്നാണ്? പ്രാർത്ഥന വിഷയമാണോ? സാറുമായി പങ്കുവച്ചു. ഹലോ, പ്രൈസ് ലോർഡ് സിസ്റ്ററേ. ഹലോ ഹലോ ഹലോ, പറയുന്നത് കേൾക്കാമോ? മകൾ എന്ത് ചെയ്യുന്നു? മകൾക്ക് എന്താണ് ജോലി? എന്താ? ഓക്കെ, അപ്പൊ ഫോണിൽ പറയുന്നത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും വസുന്ധരയുടെ മകളുടെ വിവരത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എന്ത് ജോലിയാണെന്നും അറിയില്ലല്ലോ. ഓക്കെ, പുറത്തോട്ട് പോകാനാണോ? ഇന്ത്യയിൽ തന്നെയാണോ? എവിടെയാ ജോലി ആഗ്രഹിക്കുന്നത്? പുറത്തോട്ട് പോകാനായിട്ടാ. ഓക്കെ, വീട്ടിൽ ബൈബിൾ ഒക്കെ ഉണ്ടോ? വായിക്കാറുണ്ടോ? എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകാറുണ്ടോ? ഇല്ല, ഞങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് അങ്ങനെ പുറത്തു പോകാനൊന്നും സമ്മതിക്കില്ല. വഴക്കുണ്ടായിരുന്നു നാട്ടുകാരെ, അത് കാരണം. അയ്യോ, ഞങ്ങൾ അതൊന്നും ചോദിച്ചില്ല. ആരാധനയ്ക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രമേ, ആരോടും വഴക്കുണ്ടാക്കരുത്. ദയവ് ചെയ്ത ആരാധനയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒന്നും നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അതിനുവേണ്ടിയല്ല ഇത് പറയുന്നതും ചോദിക്കുന്നതും. എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട ആകട്ടെ ആകട്ടെ, കുഴപ്പമില്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പോകാൻ സാവകാശം ഉണ്ടെങ്കിൽ പോകുക, പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, കുഴപ്പമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഏത് നിലയിൽ കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന്റെ അവകാശം നമുക്കുണ്ട്. ഇപ്പൊ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കുമ്പോൾ മനുഷ്യന് രണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിത്യജീവൻ, അതല്ല എങ്കിൽ നിത്യയാതനാ സ്ഥലം. ഈ പിന്നെ മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഓരോ തീരുമാനങ്ങൾ കൽപ്പിച്ച ഒതുക്കി നിർത്തുന്ന ആളുകൾക്ക് ആർക്കും നമ്മുടെ മരണാനന്തരം നമ്മുടെ നിത്യത എവിടെയായിരിക്കും എന്ന് പറയാനായിട്ട് അവരെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ സഹായിക്കാനും പറ്റത്തില്ല. ഇവിടെ വാശി പിടിച്ചാലും അടിച്ചൊതുക്കിയാലും നമ്മളെ നിയന്ത്രിച്ചു നിർത്തിയാലും ഒക്കെ അവരും ഇതിനെ വിധേയപ്പെടുന്നവരും ഒക്കെ മരണത്തിന് ശേഷം നിസ്സഹായരായിത്തീരുകയാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ നിത്യത ദൈവത്തോടു കൂടെ ജീവിക്കാന്നുള്ളതാണ്. നിങ്ങൾക്ക് കർത്താവ് നല്ല ഭാവി ഒരുക്കി തരും. നിങ്ങളുടെ മക്കളെ കർത്താവ് മാനിക്കും. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കാൻ ഉത്സാഹിക്കണം. മകളുടെ പേരെന്തായിരുന്നു? എന്റെ മകളുടെ പേര് ധന്യ. ധന്യ. ഹസ്ബൻഡ്, മകളുടെ ഭർത്താവ് എവിടെയാ? ഭർത്താവ് കുവൈത്തിൽ ജോലിയുണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കാം. ഹോൾഡ് ചെയ്താട്ടെ. സ്വർഗീയ പിതാവേ, ഈ വസുന്ധരയ്ക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വിശേഷാൽ മകൾ ധന്യയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഒരു ജോലിക്കായി ആ പ്രിയ മകൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം കർത്താവ് ഈ കുടുംബത്തെ മാനിക്കുകയും സഹായിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുനാഥ, അവർ കഴിഞ്ഞ നാളുകളിൽ സത്യദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞെന്നാൽ പലവിധത്തിലുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ, മറ്റ് ആളുകളുടെ എതിർപ്പുകൾ, അതൊക്കെ അവരെ ആരാധനയിൽ നിന്ന് വിലക്കി നിർത്തിയിരിക്കുന്നു. ദൈവ പിതാവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ദൈവം ആത്മാവാണ്, അവിടുന്ന് സർവവ്യാപിയാണ്. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും മനുഷ്യൻ ആരാധിക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറമായി
ജീവനുള്ള ദൈവം സകല മാനവജാതിയെയും സ്നേഹിക്കുന്നല്ലോ. ആ സത്യം മനസ്സിലാക്കുവാൻ ഈ മക്കൾക്ക് കൃപ നൽകി അവരെ വിലക്കി നിർത്തിയിരിക്കുന്നവരുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ വസുന്ധരയും തൻ്റെ കുടുംബവും അതുപോലെ അവരുടെ മകളും കുടുംബവും ഒക്കെ ദൈവസ്നേഹത്തെ അറിഞ്ഞ് അതിൽ നിലനിൽക്കുവാൻ സഹായിക്കണമേ. ഈ മകളെപ്പോലെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സുവിശേഷ നിമിത്തം കർത്താവിൻ്റെ നാമം നിമിത്തം പീഡ അനുഭവിക്കുന്ന അനേക സഹോദരീ സഹോദരന്മാർ, ആരാധനാ സ്വാതന്ത്ര്യമില്ലാതെ തടവറയ്ക്ക് തുല്യമായി കഴിയുന്ന അനേകം ആളുകൾ, വർഗീയവാദികളുടെയും മറ്റും ഭീഷണിയെ ഭയന്ന കർത്താവേ വളരെ ഭയന്ന് കഴിയുന്ന സഹോദരങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ശത്രുക്കൾ കാണുക, നീ ഞങ്ങൾക്ക് മേശയൊരുക്കുന്ന നല്ല ദൈവമാണ്. ആ വലിയ സന്തോഷത്തിലേക്ക് ഈ പ്രിയ മക്കളെയൊക്കെ സഹായിക്കണം. പ്രോഗ്രാം കാണുന്ന അനേകർ ചേർന്ന് ഈ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, അമേൻ. ദൈവം മറുപടി അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും സാക്ഷ്യം പറയാൻ വിളിക്കണം. ഇന്നത്തെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ വായിച്ച വേദഭാഗം നാം മറന്നുപോകരുത്. ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിങ്കൽ അടുത്തു ചെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കുള്ള മറുപടിയും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. വീണ്ടും നാം കാണുന്നതുവരെ കുഞ്ഞാടിന്റെ രക്തം നമുക്ക് കാവലായിരിക്കട്ടെ.